വെൽക്കം ടു ലേഖാസ് ലവ് കിച്ചൻ. ഇന്ന് നമുക്ക് തനി നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ. ചേന പുഴുങ്ങിയതും തൈരൊക്കെ ചേർത്ത തേങ്ങാ സമ്മന്തിയും കൂടെയാണ്. ഇതിപ്പോൾ ഏകദേശം 1 കിലോയോളം വരുന്ന ചേനയാണ്. ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി ഇനി നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. പലരും പല രീതിയിലാണ് ചേന മുറിച്ചെടുക്കാറുള്ളത്. ചിലർ തീരെ കനം കുറച്ച് മുറിച്ചെടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഇതേ വലുപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത്. ചേനയിൽ ധാരാളമായി ഫൈബറും കാൽസ്യവും മിനറൽസും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചേന ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. പലർക്കും ചേനയൊക്കെ മുറിക്കാൻ മടിയാണ്, കാരണം കൈയൊക്കെ ചൊറിയുന്നത് കൊണ്ട്. ചേന മുറിക്കുമ്പോൾ അല്പം വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടി ചേന മുറിക്കുക, അല്ലെങ്കിൽ കല്ലുപ്പുണ്ടെങ്കിൽ അത് കയ്യിൽ നന്നായിട്ട് തിരുമിയ ശേഷം ചേന മുറിക്കുക. വാളമ്പുള്ളി വെള്ളത്തിൽ കൈ അല്പനേരം വെച്ച ശേഷം കഴുകി കളയുന്നതും നല്ലതാണ്. ഇപ്പം ചേന എല്ലാം തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഈ ചേന ഇട്ട് കൊടുക്കാം. വെള്ളം എപ്പോഴും ചേനയുടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നല്ല തിളയൊക്കെ വന്ന ശേഷം മാത്രം ഉപ്പ് ചേർക്കുക. ഇത് കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ 1/4 വെള്ളം മതിയാവും. ഇപ്പം നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ചേന വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിനി ഒരു ചമ്മന്തിയും കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 മുറി തേങ്ങ ചിരകിയത്, 2-3 കൊച്ചുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 10-15 കാന്താരിമുളക്, 1 2 കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പുമിട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. വലിയ പുളിയില്ലാത്ത കട്ട തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ ആ വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ തേങ്ങയും തൈരും ഒക്കെ ചേർത്ത ചമ്മന്തി റെഡിയായിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചേനയും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വലിയ വേവിയില്ലാത്ത ചേനയായിരുന്നു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചേനപ്പുഴുക്കും തേങ്ങാ ചമ്മന്തിയും റെഡിയായിട്ടുണ്ട്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു പുതിയ നല്ല റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.